നബിയെ ക്ഷണിച്ചു, മാംസം തിന്നാൻ ക്ഷണിച്ചു. റസൂല് ചെന്നു, കൂടെ ഒരു സഹാബിയുണ്ട്, രണ്ടുപേരും ആ വീട്ടിൽ ചെന്നു ആടിന്റെ മാംസം പാകം ചെയ്തവരുടെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു. റസൂലും കഴിച്ചു, സഹാബിയും കഴിച്ചു. സഹാബി കഴിക്കേണ്ട താമസം മരിച്ചങ്ങട്ട് വീണു. കാരണം എന്താ, ആടിന്റെ മാംസത്തിൽ വിഷം പുരട്ടിയിട്ടാണ് രണ്ടുപേർക്കും കൊടുത്തത് അല്ലേ. സഹാബി മരിച്ചങ്ങട്ട് വീണു, നബിയുടെ തുടക്കപ്പുഴിയിൽ അത് ഉടങ്ങി നിന്നു. കാരണം റസൂലുള്ളാഹ് വഫാത്താകാൻ ഇപ്പൊ പാടില്ല, അതുകൊണ്ട് റസൂലിനെ ഇനിയും വഹീ നൽകാനുണ്ട്, ഇസ്ലാം പൂർത്തിയാകാനുണ്ട്, അതുകൊണ്ട് അല്ലാഹു അത് തടുത്തു. സഹാബി മരിച്ചു. ഇവിടെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. മുഹമ്മദ് നബി, നിങ്ങളിൽ ഒരാൾക്ക് പ്രയാസം ഉണ്ടാകുന്നത് സഹിക്കാനാവാത്ത ആളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം, അത് നേരിടുന്നത് സഹിക്കാനുള്ള കരുത്തില്ലാത്ത ആളാണ്. അപ്പൊ സ്വന്തം സഹാബി മരിക്കുന്നറിഞ്ഞ നബി പറയോ, വിഷം കുടിച്ചോ കുടിച്ചോ പറയോ, ആ ആടിന്റെ മാംസത്തിൽ വിഷമുണ്ട് കഴിച്ചോ എന്ന് റസൂല് പറയോ, എന്നിട്ട് മരിക്കുന്ന റസൂൽ ഒരു സഹാബിനോട് പറയോ? ദുഷ്ടനാവൂലേ റസൂല്? എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരാ, എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരാ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അപ്പൊ അവിടെ എന്താ, റസൂലിനെ അറിയാൻ കഴിഞ്ഞില്ല, ദൈവത്തിന് അറിയാൻ കഴിഞ്ഞില്ല, പിന്നെ റസൂലിന് വഹീ വന്നു, റസൂലിന്റെ തൊണ്ടക്കുഴികൾ പിടിച്ചു നിന്നു അല്ലേ. ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്നാ റസൂലെ നമ്മുടെ മൊയ്തീൻ ഷേഖ് പറഞ്ഞ പോലെ പറഞ്ഞിരുന്നു. മൊയ്തീൻ ഷേഖ് പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ പേരിൽ പറയാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അദ്ദേഹം കുറ്റക്കാരനല്ല, പാപമായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, ഇസ്ലാമിന് വേണ്ടി ജീവിച്ച ആളായിരുന്നു, നല്ല പണ്ഡിതനായിരുന്നു, ആലിമായിരുന്നു. തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ കർത്താവായി, അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള ആളായിരുന്നു ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മഹുല്ലാഹ്. ജദ്ദിദായിരുന്നു, മതത്തെ ജീവിപ്പിച്ച ആളായിരുന്നു, മതമനുസരിച്ച് ജീവിച്ച ആളായിരുന്നു, മഹാനായിരുന്നു, മഹാനായിരുന്നു. നിങ്ങൾ പറയുന്ന മഹാനല്ല, നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ നോക്കൂ, ഖുത്ബിയത്ത് അതിന്റെ 19-ാമത്തെ പേജ് 600 പി പി മൈദീൻകുട്ടി മുസ്ലിയാരി, അതിൽ പറയണോ അള്ളാഹുവിന്റെ 99 നാമഗുണ വിശേഷങ്ങളില്ലേ ഇല്ലേ, അതുപോലെ വൈദീശേഷം 99 നാമഗുണ വിശേഷം. ഒന്നാലോചിക്ക, ഇത് അള്ളാഹുവിലേക്ക് ഉയർത്തലാണോ? ഇത് നിഷേധിച്ചാൽ മഹാന്മാരെ നിഷേധിക്കലാവോ, അല്ല പടച്ചോന്റെ മാത്രം അംഗീകരിക്കലാവോ? എന്റെ പ്രിയപ്പെട്ട പൊന്നാര മുസൽമാനെ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. മതമറിയാത്ത മനുഷ്യലോകം എന്ന വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായോ? മതം അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല, അതിന്റെ തകരാറുകൾ ഉണ്ട് നമുക്കിവിടെ. ആലോചിച്ചു നോക്കണേ, ഇവിടെ എന്താണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞോ? കുപ്പിക്കാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിന്നേടെ കൽബകമെന്നോ പറഞ്ഞു റസൂല്. കണ്ണിൽ കാണാത്തതും കൽബാകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പാറയും ഞാൻ എന്ന് ജൂത പെൺകുട്ടിയോട് റസൂല് പറഞ്ഞോ? ഇല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹ് അറിയിച്ചു കൊടുക്കാത്തതറിയാനുള്ള കഴിവ് അല്ലാഹുവിന്റെ റസൂലിനില്ല, അഷ്റഫുൽ ഖൽഖായ റസൂലിന് പോലുമില്ല. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, കാര്യം നമ്മൾ അറിയണം. നബി വളരെ വേഗത്തിൽ നടന്നു പോവുകയാണ്. സത്യനിഷേധികളായ ആളുകൾ ഒരു വലിയ കുഴി കുഴിച്ചിട്ട് ആ കുഴിയുടെ മേലെ ചുള്ളിക്കമ്പുകൾ വെച്ചിട്ട് പ്രവാചകനെ മറയാ അവിടെ പ്രവാചകനെ വീഴുന്നതിന് വേണ്ടി അത് മൂടി വെച്ചു. റസൂലുള്ള വളരെ വേഗത്തിൽ നടന്നു വരികയാണ്. അങ്ങനെ റസൂല കുഴിയുടെ സമീപത്തെത്തിയപ്പോൾ ആ കുഴിയിലേക്ക് അങ്ങട്ട് വീണു. അറിയാൻ കഴിഞ്ഞില്ല, നേരെ മറിച്ച് റസൂല് ഇന്ന് സമസ്തക്കാര് വിശ്വസിക്കുന്ന പോലെ മറിഞ്ഞ കാര്യം അറിയുന്ന ആളാണെങ്കിൽ എന്ത് പറയും? ആ കുഴി വെച്ചതിന്റെ തൊട്ടിപ്പുറത്ത് വന്നിട്ടുണ്ട്. കണ്ണിൽ കാണാത്തതും കൽബാകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പാറയും ഞാൻ. എടോ, ഇതിന്റെ താഴെ ഒരു കുഴിയില്ലേ, അതെന്നെ പറ്റിക്കാണല്ലേ, ഞാൻ ആരാണെന്നാണ് നീ വിചാരിച്ചത് എന്നല്ലേ റസൂല് ചോദിക്കേണ്ടത്? വീണിട്ട് നബിയുടെ കാലിന്റെ എല്ല് പൊട്ടിയില്ലേ പ്രിയപ്പെട്ടവരെ? എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? ഉഹദ് യുദ്ധത്തിൽ ഒരു കുഴിയിലേക്ക് വീണുപോയി, ശത്രുക്കളെ കുഴിച്ചു വെച്ച അറിഞ്ഞില്ല. അതുകൊണ്ട് എന്റെ പുന്നാര മുസ്ലിങ്ങളെ, മുജാഹിദുകൾ നിങ്ങളോടൊക്കെ പറയുന്ന എന്താ, യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണമെന്നല്ലേ? ഞങ്ങൾ വോട്ട് വാങ്ങാൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഒരു പ്രസംഗത്തിന്റെ അവസാനം 10 സലാത്തിൽ ചൊല്ലിയാൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് ചൊല്ലി നിങ്ങളോട് പൈസ പിരിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ മുജാഹിദുകൾ നിങ്ങളോട് പൈസ പിരിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്.
ഇല്ലായെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഫാത്തിഹ വീട്ടിൽ കയറി ഒരാള് ദുബായിൽ പോവുക, അപ്പൊ ഉസ്താദ് വന്നിട്ട് അൽഫാത്തിഹ 1000 രൂപ കണ്ണില് ഗാന്ധി തല. ഒന്ന് ദുബായ് പോയാൽ മണ്ടില്ല, വന്നാൽ മണ്ടില്ല, എനിക്കായിരുന്നു. അതാണ് ചിന്ത. പിന്നെയോ, അപ്പൊ അങ്ങനെ അവിടുന്ന് ഒരു ഫാത്തിഹ, മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ഫാത്തിഹ, അല്ലെ, മനുഷ്യന്റെ അന്ധവിശ്വാസത്തിൽ നോക്ക് കണ്ടെങ്കിൽ ഹജ്ജിന് പോകുമ്പോ ഒരു കൂട്ടബാങ്ക്, ഹജ്ജിന് പോകുമ്പോ ഒരു കൂട്ടബാങ്ക്. ബാങ്കിന്റെ അർത്ഥം എന്താ? ഹയ്യാല സ്വലാത്ത് നിസ്കാരത്തിലേക്ക് വരുന്നു ഹജ്ജിന് പോകുമ്പോ. ഹജ്ജിലേക്ക് വരിയെന്നാണ് പിന്നുണ്ട്. ഹജ്ജിന് പോകാൻ ഒരുങ്ങി പുറപ്പെട്ട് ഇറങ്ങുന്നവരോട് പറയാം നിസ്കാരത്തിലേക്ക് വരി. ആ തിരക്കെടുക്ക എടോ ചെങ്ങായി, ബാങ്കിന്റെ അർത്ഥം പഠിച്ചൂടെ ചെങ്ങായി? ബാങ്കിന്റെ അർത്ഥം എന്താ? പള്ളിയിലേക്ക് വരും, ഹജ്ജിന് പോകാൻ എയർപോർട്ടിലേക്ക് ഇറങ്ങും, പള്ളി പോവുക, നിസ്കരിച്ചു വന്നതാ, നിസ്കരിച്ചിട്ടോ ഫ്ലൈറ്റ് കയറാൻ പോവുക, എന്നിട്ടോ ഇറങ്ങുമ്പോ മിറ്റത്തുന്ന് ഒരു കൂട്ട ബാങ്ക്. ചെങ്ങായി ബാങ്കിന്റെ അർത്ഥം നിസ്കാരത്തിലേക്ക് വരും, അതുവഴി വിജയത്തിലേക്ക് വരിയില്ല. എന്തൊരു പുതുമ, വല്ലാത്തൊരവസ്ഥ. നിങ്ങൾ നോക്കൂ, സൂറത്ത് യാസിൻ മരിച്ചെടുത്തോണ്ട് ചോദ്യം, യാസിൻ തന്നെ അള്ള പറയുന്നത് മരിച്ചെടുത്തോടാനുള്ളതല്ല. എന്തൊരു പുതുമ, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉത്ബോധനമാണ്. ഇത് ഈ ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനുള്ളതാണ്. എന്തൊരു കഥയാണ് കഥ! ഒരു മരുന്നിന്റെ ബോട്ടലിലെ മുള്ള എഴുതി വെച്ച്, എന്ത്? അത് ക്യാൻസറിനുള്ളതല്ല, എന്നിട്ട് ക്യാൻസറിന് കൊടുത്താലോ? ഇത് തലവേദനയുള്ളതല്ലാന്ന് എഴുതി വെച്ചിട്ട് തലവേദന കൊടുത്താലോ? നമ്മൾ ചോദിക്കും ഉസ്താദിനോട്, ഉസ്താദ് ഇത് എഴുതിയത് വായിക്കാൻ അറിയില്ലല്ലേ, മലയാളവും അറിയില്ലല്ലേ. ശരി ഉസ്താദ്, ഇത് ക്യാൻസറിനുള്ള അല്ല എന്നാ പറയുന്നത്? നിങ്ങളിത് ക്യാൻസറിനാന്നും പറഞ്ഞു തന്നു. സൂറത്ത് യാസീൻ നോക്കുന്ന ഉസ്താദിന് പോലും യാസീൻ അർത്ഥം അറിയില്ല. സൂറത്ത് യാസീൻ അർത്ഥം അറിയില്ല. യാസീൻ പറയാ, അത് ജീവിച്ചിരിക്കുന്ന ഒരു കോതി കൊടുക്കാനുള്ളതാണ് അല്ലേ. ഞാനങ്ങനെ ലളിതമായി ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം. ഇപ്പൊ മാതാപിതാക്കൾ, പ്രായം ചെന്ന അച്ഛൻ അമ്മ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. മാതാവിനെ ദൈവത്തുല്യം സ്നേഹിക്കണം. ഇസ്ലാമോ മാതാവിനെ ദൈവത്തുല്യം സ്നേഹിക്കരുത്. മാതാവിനെ മാതാവിനെ തുല്യം സ്നേഹിക്കുക, ദൈവത്തിന് തുല്യം സ്നേഹിക്കാൻ പറ്റില്ല. എന്തായിരുന്നാലും മാതാവിനെ ദൈവതുല്യം സ്നേഹിക്കുക, മാതാവിനെ പിതാവിനെ ദൈവതുല്യം സ്നേഹിക്കുക, അതിഥിയെ ദൈവതുല്യം സ്നേഹിക്കുക, ഗുരുനാഥന്മാരെ ദൈവതുല്യം സ്നേഹിക്കുക. മനുസ്മൃതി വിശുദ്ധ ഖുർആൻ. ാണ് എന്താ അവിടെ പറയുന്നത്? അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. പിന്നെയോ, മാതാപിതാക്കൾ വാർദ്ധക്യം പ്രാപിച്ചാൽ ചേ എന്ന് പോലും നിങ്ങൾ അവരോട് പറയരുത്. മക്കളെ, അച്ഛനോടും അമ്മയോടും എന്ന് നിങ്ങൾ പറയരുത്. എന്റെ ബാപ്പ, എന്റെ പൊന്നാട ബാപ്പ എന്ന് പറയേണ്ടതിന് പകരം ചേ തള്ളേ തന്തേ എന്ന് പോലും നിങ്ങൾ പറയരുത് എന്നല്ല പറയുന്ന ഖുർആൻ. അച്ഛനോടും അമ്മയോടും ചേ എന്നുള്ള വാക്ക് പോലും പിന്നെ എന്ത് വേണം? നല്ല വാക്ക്, മാന്യത തുളുമ്പി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട അച്ഛ. ലേ ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പ വിഗ്രഹാരാധകനായിട്ട് പോലും ലേ യാ ബതി ലിബ തഅബ്ദു മാ ലാ യസ്മഉ വലാ യുബ്ശിറു വലാ യുഗ്നി അൻക ശൈആ യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫതബിഇനി അഹദിക സിറാതൻ സവിയ യാ ബതി ലാ തഅബ്ദു ശൈത്താൻ യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക. നമുക്ക് നിങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാം 42-ാമത്തെ വചനം 19-ാം അധ്യായം. യാ ബതി എന്റെ പൊന്നുപ്പാ, യാ ബതി എന്റെ പൊന്നുപ്പാ, യാ ബതി യാ ബതി യാ ബതി എന്റെ പ്രിയന്റെ പിതാവേ. നോക്കൂ, ഇബ്രാഹിം നബിന്റെ ബാപ്പ സ്വന്തം കൈകൊണ്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആ വിഗ്രഹത്തെ മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റ് ആ വിഗ്രഹത്തിൽ നിന്ന് തന്നെ ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആര്? ഇബ്രാഹിമിന്റെ പിതാവ്. ആലോചിക്കൂ,
അങ്ങനെയുള്ള ഇബ്രാഹിം നബി ബാപ്പാനോട് ശകാരിച്ചു, എന്റെ പൊന്നുപ്പാ ജനങ്ങളെ, അല്ലയോ മനുഷ്യരെ, ഇതൊക്കെയാണ് ഖുർആന്റെ പ്രയോഗം. ആരെയും ഖുർആൻ ചീത്ത വിളിച്ചുകൊണ്ട് പറയുന്നില്ല, മറിച്ച് ഖുർആൻ മനുഷ്യരോട് പറയുന്നത് നിങ്ങൾ എന്നെ നരകത്തിലേക്ക് നയിക്കുന്നു, ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നു. ഞാൻ നിങ്ങളെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് നടത്തുകയാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാവിനോട് പിതാവിനോട് നല്ല വാക്ക് പറയണം. ഇതാണ് ഖുർആൻ അവിടെ പഠിപ്പിക്കുന്നത്. എന്നാലേ കല്ലാച്ചിയിൽ നാദാപുരം കല്ലാച്ച അവിടെ ഹമീദ് എന്ന് പറഞ്ഞു.